ആരോ ബോധം കിട്ടല്ലോ. മനീഷ്, എല്ലാവരും ശ്രദ്ധിക്കുക, മനീഷയെ ഉടൻ തന്നെ മെഡിക്കൽ റൂമിലെത്തിക്കുക. പഴം തിന്ന നേരത്തെ ബാക്കി വെച്ച് തിന്നാനും പറ്റും. വേറെ ആരുണ്ടും വീണല്ല. എല്ലാം കൂട്ടം കൂടിയത് ആരാണെന്ന് മനസ്സിലാവണല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക, ക്ഷമിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് ബോധം കെട്ട് കിടക്കുന്ന ആളുടെ ചുറ്റും കൂട്ടം കൂടിയാരും നിൽക്കരുത്. വായുവും വെളിച്ചവും കൊടുക്കണം, ഒന്ന് മാറിത്തരിക. ഗോപികയെ ഉടൻ തന്നെ മെഡിക്കൽ റൂമിലെത്തിക്കുക. എന്തൊരവസ്ഥയുണ്ട് ദൈവമേ. വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തോളി. ഇവിടെ നിന്ന് എഴുന്നേക്കാൻ എത്ര മണിക്കൂറായി ദൈവമേ. ഞാനിങ്ങനെ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അങ്ങനെ പോയില്ല. ഡയറക്ടർ സാർ ശ്രദ്ധിക്കുക. ഓ സോറി സാർ, കിളി പോയിരിക്കാം സാർ. സാർ ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സാർ ഇപ്പോൾ രണ്ടുപേരും ബോധം കെട്ടിട്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് കണ്ട്. ഞാനേ വേറെ ഒന്നുമില്ല സാർ. എനിക്കൊരു ഉപകാരം ചെയ്തല്ലോ സാർ. എനിക്ക് കുറച്ച് ദിവസം ലീവ് വരും. അല്ല, എനിക്ക് വയ്യാണ്ടായി സാർ. എനിക്ക് ഒന്നാമത് ഉറങ്ങാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. ഇതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം സാർ. ശൗചാലയത്തിലൊന്ന് പോകാൻ പറ്റണില്ല. ഒന്ന് രണ്ട് എല്ലാം പെൻഡിങ്ങാണ് സാറേ. പോകാൻ പറ്റണ്ടേ സാറേ? ഒന്ന് പോയി ഇത് പോകുമ്പോൾ ഒരു മിനിറ്റ് ശൗചാലയത്തിൽ ഒരു മിനിറ്റെങ്കിലും നമ്മൾ നിൽക്കാൻ പറ്റണ്ടേ? അപ്പോഴേക്കും ബോധം കെട്ട് വീഴാലോ സാറേ. ഇങ്ങനെ സാർ ഇതെന്താണ് സാർ? ഇത് ബോധംകടൽ മത്സരം, കരച്ചിൽ മത്സരം, തേങ്ങാക്കുല മത്സരം സാർ. നല്ല സീസൺ 5 സന്തോഷമായി സാറേ. ഇത്ര സീസണിൽ ഞാൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു സമയം കിട്ടിയിരുന്നറിയോ സാറിന്? ഭാര്യ വിളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ശൗചാലയത്തിൽ പോകാൻ, റിലാക്സ്ഡായിരുന്നു. പക്ഷെ 5 എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒറിജിനൽസ് എന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി ഒറിജിനൽസ് ആണെന്ന് കരുതിയില്ല എൻ്റെ സാറേ. സാർ പരീക്ഷിക്കരുത് സാർ, പ്ലീസ് സാർ. ഞാനൊരു കാര്യം പറയട്ടെ സാർ. ഞാൻ ഈ സീസൺ 5 അല്ല, ഞാൻ പറഞ്ഞേ സംഭവം ശരിയാണ്. എൻ്റെ ശബ്ദത്തിന് പകരം ഇപ്പോൾ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്, എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം എൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. ഞാൻ മറ്റൊന്നും കൊണ്ടുമല്ല, ഞാനൊരു ഒരു ഇത് പറഞ്ഞ സാർ അത് സ്വീകരിക്കുക. അതായത് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്ന പരിപാടിയിൽ ഒരു കുട്ടേട്ടനുണ്ട്, റോബോട്ട്. എന്താ ഏതാണ്ടൊക്കെ എൻ്റെ ശബ്ദം? ആ പുള്ളി ഈ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലേ, പുള്ളിക്ക് ഇതൊന്നുമില്ല. ഛേദോ വികാരങ്ങളും ഇല്ല, ശൗചാലയവും വേണ്ട, ഒന്നും വേണ്ട. പുള്ളി അവിടെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. അതല്ലേ സാർ നല്ലത്? ആ സാറേ, സാറേ ഞാൻ മച്ചയും മാംസവും വികാര വിചാരങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ സാർ. പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മുടെ അവകാശമല്ലേ സാർ. നമുക്ക് അതിന് പോലും നമുക്ക് ഒരു മിനിറ്റ് അതിൻ്റെ അകത്ത് മനസ്സമാനം കിട്ടണില്ലേ? അപ്പോഴേക്കും ഇവിടെ തൊണ്ടേ കുടുങ്ങിയ കരച്ചിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പാടുപെടണം, ബോധം കെട്ട് വീഴണു. സാറ് സാറൊന്ന് ചിന്തിച്ചു നോക്കാം. ലാൽ നമ്മുടെ മോഹൻലാൽ സാറ് വന്നിട്ട് പോലും ഇവർക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല സാറ്. ഞാൻ സാറ് തന്നെ നാല് ചോദിക്കും, കാലുമ്മ കാലും കയറ്റി കാലൊക്കെ ആട്ടിയിരിക്കുകയാണ് ഓരോരുത്തർ. സാറ് വന്നിട്ട് ലാൽ സാറിനെ കണ്ടിട്ട് പോലും സംസാര രീതിയിലൊക്കെ കണ്ടിട്ടില്ല സാർ. അപ്പോൾ പിന്നെ എന്ത് റെസ്പെക്റ്റ് എനിക്ക് തരാനാണ് അവർ? എനിക്ക് ഒരു മര്യാദ അവർ തരില്ല. അതുകൊണ്ടാണ് സാർ പ്ലീസ് എനിക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും എനിക്കൊന്ന് റിലാക്സേഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മെൻ്റലി ഞാൻ എപ്പോഴാണ് ബോധം കെട്ട് വീണെന്ന് എനിക്കറിയില്ല സാർ. സാർ ഞാൻ പറഞ്ഞു, എനിക്കറിയാം സാറിൻ്റെ ടെൻഷൻ അറിയാം. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറിന് വലിയൊരു ഷോയുടെ ഉത്തരവാദിത്വമൊക്കെ എനിക്കറിയാം സാർ. പക്ഷെ ഞാൻ എൻ്റെ ദുഃഖം ഞാൻ ആരോട് പറയും സാർ? എനിക്ക് ആരോടെങ്കിലും പറയണ്ടേ സാർ? ഇത്
സാർ ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്തായാലും ഇവിടെ ബോധം കെടലുകളുടെ മഹോത്സവമായിരിക്കും, ഇനിയും ഒരുപാട് പേര് ബോധം കെടും. അപ്പം ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളുടെ ഒക്കെ പേര് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് സാറെങ്കിൽ തന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ പേര് വെച്ചിട്ട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം. അതൊന്ന് പെൻ ഡ്രൈവിലാക്കിയിട്ട് ഓരോരുത്തരുടെ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കണം ആ പെൻ ഡ്രൈവുകൾ. എന്താ കാരണം എന്നറിയാമോ? ഈ ഇല്ലെങ്കിൽ മാറിപ്പോരുത്. അപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഷിജുവിനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലെത്തിക്കുക, റിനോഷിനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലെത്തിക്കുക, ഇങ്ങനെ ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞ് പറയാം. അപ്പോൾ ഷിജുവിൻ്റെ വോയിസ് എന്ന് പറയുന്നിടത്ത് റിനോഷിൻ്റെ പേര് എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഷിജു അങ്ങനെ ബോധം കെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പ്ലേ ചെയ്യുമ്പോൾ റിനോഷിനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഷിജുവിനെ താഴെ ഇട്ടിട്ട് റിനോഷ് വെറുതെ അവിടെ നിൽക്കുന്ന റിനോഷിനെ പൊക്കിയെടുത്ത് ചിലപ്പോൾ മെഡിക്കൽ റൂമിൽ കൊണ്ടുവരും. കാരണം കുറച്ച് കിളിപോയ ആളുകളൊക്കെയാണല്ലോ അതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. സാർ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം സാർ, പ്ലീസ് സാർ. സാർ എന്നോട് ഒരു മാനുഷിക പരിഗണന. ഇത് നല്ലൊരു ഐഡിയ അല്ലേ സാർ? ഓക്കെ സാർ, അത് മതി, അത് മതി സാർ, അത് മതി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, ഇതുപോലത്തെ ആളുകളെയാണ് സീസൺ 6 കൊണ്ടുവരണമെങ്കിൽ എനിക്കൊരു റിട്ടയർമെൻറ്റ് തരണം കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ഈ പറഞ്ഞാൽ നമുക്കൊരു വിശ്രമ ജീവിതം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇനി വയ്യെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. തീ പാറെന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി തീയാണ് പാറണെന്ന് അറിഞ്ഞില്ല സാറെ. ശരി സാർ, ഞാനിപ്പോൾ തന്നെ വോയിസ് ക്ലിപ്പ് വിടാം കേട്ടാ. വോയിസ് ക്ലിപ്പ് ഇപ്പോൾ തന്നെ വിട്ടേക്കാം. കാരണം എനിക്കത് വയ്യ ബ്ലാഡറൊക്കെ പൊട്ടാറായി. ഒന്ന് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തു പോകണം. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു സാർ. ടെസ്റ്റ് തുടരണം, വിട്ടേക്കാം. വാട്സപ്പ് ഷിജുവിനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലെത്തിക്കുക. 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഇവന്മാരെ എന്ത് ചെയ്യും? വെറ്റകളൊക്കെ ഒന്ന് അടക്കി നിർത്തണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ആരൊക്കെ ബോധം കെട്ട് വീഴുമെന്ന് അറിയാത്തതുകൊണ്ട് ഐഡിയ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ മെഡിക്കൽ റൂം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂലം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് നേരത്തേക്ക് ആരും ബോധം കെട്ട് വീഴരുത്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. അങ്ങനെ വിട്ടാൻ പറ്റില്ല. എൻ്റെ അമ്മോ, ഞാനൊന്നും മൂത്തൊഴിച്ചിട്ട് വരാം. ഹായ്, കണ്ടില്ലേ, ഇതാണ് ബിഗ് ബോസ് ബോസമ്മൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തിട്ട ഗേടി, എന്തിട്ട പറയണത്, എനിക്കൊരു പിടുത്തില്ല. ഞാനിങ്ങനെ സങ്കല്പിച്ച് നോക്കിപ്പോളേ, ബോസമ്മൻ ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കണം, ഒരു മുള്ളു മുള്ളു മുള്ളിൻ്റെ കസേരയിൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ സമ്മതിക്കും. ഒരു കരച്ചില് മഹോത്സവം, ബോധം കെടൽ മഹോത്സവം എന്നും പറയണ്ട. ആദ്യം അഖിൽ, ആദ്യം ആഞ്ചലിൻ മറിയ, അവിടെ നിന്ന് ഒരു അഖിൽമാരാര് തുടക്കോട്ട കരച്ചിൽ മഹോത്സവം, ദേവുവിലൂടെ വേറെ തലത്തിലെത്തി, ബോധം കെടലിലെത്തി, പിന്നീടത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മനീഷ, ഗോപിക, ലച്ചു. ലച്ചു ഇതുവരെ നടന്ന കരച്ചിലുകളിൽ ഏറ്റവും ഭീകരം, അല്ലെങ്കിൽ ബ്രിഗോറിയസ്, അല്ലെങ്കിൽ ലോകോത്തരം വിശ്വോത്തരം എന്ന് പറയാവുന്ന ഒരു കരച്ചിൽ നമ്മുടെ ലച്ചു കുട്ടിയുടെ. നിങ്ങൾ കണ്ടില്ലേ ആ സ്മോക്കിംഗ് റൂമിലെ എന്തുട്ടവിടെ നടന്നെന്ന് മനസ്സിലായ? ചന്ദ്രലേഖ സിനിമയില്ലേ, ആ സിനിമയിൽ മോഹൻലാൽ ലാലേട്ടൻ ഒരു പാട്ടുപാടി എഴുന്നേൽപ്പിക്കണല്ലേ നമ്മുടെ സുഗന്യ ചേച്ചിയെ. അതിനെ വെല്ലുന്ന പ്രകടനമാണ് ഷിജു കാഴ്ചവെച്ചത്. നമ്മുടെ ഷിജുഗടി, ഷിജുഗടിയുടെ പ്രകടനം നിങ്ങൾ കണ്ടാണല്ലോ. സ്മോക്കിംഗ് റൂമിൽ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് കുത്തിരിങ്ങനെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിപ്പ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഇരിപ്പും ഇങ്ങനെ ഇരിക്കണം, വിതുമ്പലും കണ്ടപ്പോൾ ഓർമ്മ വന്നത് കളിയാക്കിയതല്ല കേട്ടോ. മാളൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു പണ്ട്, ബേബി ഫാമിലി, കുഴലിൻ്റെ അകത്ത് പെട്ടുപോലോ, കുഴൽ കിണറിൻ്റെ അതിൻ്റെ അകത്ത് കൊച്ചിങ്ങനെ ഇരിക്കല്. അപ്പോൾ മോളിൽ നിന്ന് ചേരാൻ പറ്റും, മോളെ മാളൂട്ടി മാളൂട്ടി എന്ന് പറയും. കരച്ചിലൊന്നും വരാത്തൊരവസ്ഥയായിരുന്നു, അതിന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പേടിച്ച്. അതുപോലെയാണ് നമ്മുടെ ലച്ചു കിട്ടിയിരുന്നത്. അപ്പോഴേക്കും ഷിജു വന്നു, ലച്ചു 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 കമോൺ
കമോൺ ലച്ചു കമോൺ കരയെ കരയെ വരും കരച്ചിൽ വരും കരയെ കരയെ കമോൺ ഒളിച്ചു നിന്റെ പുകവലിയിൽ തടഞ്ഞു നിന്നൊരു കരച്ചില് ഞാന് വെറുതെ എടുത്തല്ലോ ഈ പുകയുടെ ഇതിൻ്റെ അകത്ത് കരച്ചിൽ വിട്ടട്ടെ കരച്ചിലിന് പുറത്തേക്കും വരാൻ പറ്റണില്ല താഴേക്കും മേളിലേക്കും ഇല്ല അവസാനം ഷിജുവിൻ്റെ ആ ഒരു ചന്ദ്രലേഖ സ്റ്റൈലുള്ള ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഈ സാധനം അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് നാല് കരച്ചിൽ അതോടുകൂടി ഇതുവരെ കരഞ്ഞ എല്ലാ കണ്ടസ്റ്റൻ്റും നിഷ്പ്രഭരായിപ്പോയി മാസ്മരികം ഇതുപോലത്തെ ഒരു കരച്ചിൽ ഇനി സ്വപ്നങ്ങളിൽ മാത്രം ലച്ചു ഷിജു ഹാൻഡ്സ് ഓഫ് അളിയാ അപ്പൊ അങ്ങനെ നമ്മുടെ ബോസ് ഷിജുവിന് ലോക പ്രശസ്തമായ മൂന്ന് പ്രബന്ധങ്ങളിൽ ഒന്ന് എഴുതിയ ഡോക്ടർ സണ്ണി അവാർഡ് കൊടുത്തിരിക്കുകയാണ് ലച്ചുട്ടിക്ക് ഒരു പാക്കറ്റ് മാൾബറോ ഒരു പുതിയ സ്പോഞ്ച് ശ്വാസകോശത്തിൽ വയ്ക്കാം കാരണം ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് കരച്ചിൽ കൃത്യമായിട്ട് വന്നിരിക്കണം തടഞ്ഞ് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇതങ്ങനെയാണ് പിന്നെ നമ്മുടെ പിന്നെ തൊട്ടാണ് മറ്റേ നമ്മുടെ റിനോഷ് ബ്രോ അല്ലേ കൂൾ ബ്രോ മിസ്റ്റർ കൂൾ മിസ്റ്റർ കൂൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാനുള്ളത് നിശീധിനി അങ്ങനെ നടക്കുക പുള്ളി പാറി ബിഗ് ബോസിലൂടെ കാരണം ഒന്നിനുമില്ല ടാസ്കില്ല നമ്മൾ വലിയ തർക്കങ്ങൾക്കില്ല വലിയ ഇതൊന്നുമില്ല പുള്ളി നല്ല കൂൾ ബ്രോ ജെന്റിൽമാൻ അപ്പോൾ എനിക്കിഷ്ടമാണ് റിനോഷനെ സത്യം ടാസ്കിലൊക്കെ ഭയങ്കര പുറകിലാണെങ്കിൽ പോലും ഒരു ജെന്റിൽമാനാണ് പുള്ളി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൊള്ളക്കാരും കച്ചവടക്കാരും അധികാരികളും കരൻ ടാസ്ക് ആ കോസ്റ്റ്യൂമൊക്കെ പൊളിച്ചിട്ട കൊള്ളക്കാരുടെ നമ്മുടെ ലാലേട്ടൻ്റെ എത്തിക്കര പക്കയിലെ പക്കിയുടെ കോസ്റ്റ്യൂമല്ല നല്ലൊരു ഗെറ്റപ്പായിരുന്നു നല്ല നല്ല രസമായിരുന്നു സ്ക്രീൻ കാണാൻ അത് നല്ലൊരു ടാസ്ക്കാണ് അങ്ങനെ എല്ലാവരും കൂടെ മരിച്ച് പണിയെടുത്ത് പണിയും പാളി എല്ലാം ഒക്കെ പോവോ പൊളിഞ്ഞ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല അറ്റാക്കുകളായിരുന്നു അങ്ങോട്ട് കൂടെ പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ബിഗ് ബോസിൻ്റെ നിയമത്തിലില്ലാതെ നിയമലംഘനത്തിലൂടെ ഒരു മോഷണം ഇതൊക്കെ നമ്മുടെ ഗോപിക ഹനാൻ പുതിയ വയൽക്കാർ എൻട്രി ഹനാനെ പറയുമ്പോൾ എന്താ പറയുക നല്ലൊരു കുട്ടിയുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് അവിടെ ഞാൻ ലാസ്റ്റ് കണ്ടത് വരാപ്പുഴയിൽ നമ്മുടെ ധർമ്മജൻ്റെ അമ്മ മരിച്ചപ്പോൾ അന്നവിടെ വന്നിട്ടുണ്ടായി അവൾ അപ്പം ഞാൻ അവളോടൊന്ന് ചോദിച്ചേ അപ്പോൾ ഇവളുടെയൊക്കെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ നീ ഉണ്ടോ ഡീ ബിഗ് ബോസിൽ അപ്പോൾ എങ്ങനെ ചിരിക്കുക വീട്ട് ഞാൻ പറഞ്ഞു നീ ഉണ്ടെങ്കിലും നിനക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഓൾ ദി ബെസ്റ്റ് നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓൾ ദി ബെസ്റ്റ് ഓക്കെ നന്നായിട്ടൊക്കെ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടത് അപ്പം ഞാനും വേറൊന്നും കൊണ്ടല്ല നല്ലൊരു കുട്ടിയാണ് അവളൊരു നല്ല മുഖമൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ മാതിരിയല്ല ആ കുട്ടി ജീവിതത്തോട് വളരെ പോരാടിയത് പക്ഷേ അന്ന് ബിഗ് ബോസിൽ വന്ന ദിവസം ഒരു മേക്കപ്പ് എനിക്ക് വേണം മേക്കപ്പ് മാൻ്റെ കസർത്ത് കാണിച്ചതാണെന്ന് അറിയില്ല സകലമാന സാധന കൊച്ചിൻ്റെ മുഖത്ത് വാരി തേച്ച ഒരു വലിയ കണ്ണിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു ചോദിച്ചു സത്യത്തിൽ അതിന് ഒരു വല്ലാത്തൊരു ഫീലായി പോയി അതിനെ കണ്ടിട്ട് കുഴപ്പമില്ല അത് ഈ പറഞ്ഞാരി അവൾ പറഞ്ഞിട്ടാണോ മേക്കപ്പ് മാൻ്റെ കരവരുതാന്ന് അറിയില്ല അതൊന്നും കുഴപ്പമില്ല അതിപ്പോൾ മേക്കപ്പ് ഇങ്ങനെ വന്നു എന്നുള്ളതല്ല പക്ഷെ എന്നാലും വന്ന് വന്ന വഴി തന്നെ നിലം തൊടാനുള്ള കളികളൊക്കെ തുടങ്ങി ചില സമയത്ത് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാവുന്നുണ്ട് ചില സമയത്ത് നല്ല കളികൾ കളിക്കുന്നുണ്ട് ആയിക്കോട്ടെ കുറച്ച് നമ്മളെ അറിയാൻ പറ്റുള്ളൂ അപ്പം ഈ ഹനാൻ കൊളുത്തിവിട്ട സംഭവം ഗോപിക പിടിച്ച് അങ്ങനെ വന്ന് മനീഷ മുന്നിൽ നിന്ന് അങ്ങൾ അറ്റാക്ക് ചെയ്തു നമ്മുടെ റിനോഷ് ബ്രോയുടെ റിനോഷ് ബ്രോയാണ് അവർ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഇവർ വിചാരിച്ചെന്ന് പറയുമ്പോൾ റിനോഷ് അല്ലേ ഇങ്ങോട്ടൊന്നും അധികം വരാനൊന്നും മുള്ളേ അവന് കൂൾ പ്രോ ആയതുകൊണ്ട് അങ്ങനെ പൊക്കോളെന്ന് വിചാരിച്ചു പക്ഷെ അത് വരെ അടക്കി പിടിച്ചിരുന്ന ഊർജം മുഴുവൻ റിനോസ് എന്ന് പറഞ്ഞ അഗ്നിപർവ്വതത്തിലൂടെ പൊട്ടിയെ തെറിച്ച് പാണ്ടാരടങ്ങി കഴിഞ്ഞോളേ മനീഷയ്ക്കൊക്കെ നിന്ന നിപ്പി തന്നെ അങ്ങോട്ട് പോയി കിളി പോയി ദേ കിടക്കണ ചട്ടി കിടക്കും തിം തരി കിടതോ അതോടുകൂടി പണിപാളി പിന്നെ നേരെ മെഡിക്കൽ റൂം ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ അപ്പളിക്കും പണി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഗോപിക നോക്കിക്കഴിഞ്ഞപ്പോൾ പണിപാളി അടുത്തത് ഞാനാണ് പ്രതി നിയമലംഘനമാണ് നമ്മൾ ഉത്തരം പറയേണ്ടി വരും അടുത്ത ദിം തിരി കിടതോ എൻ്റെ പൊന്നടാവേ പൊന്ന് കടി നിങ്ങളിത് അഭിനയമാണെങ്കിലും ഒറിജിനലാണെങ്കിലും രണ്ടാണെങ്കിലും മോശം ഒറിജിനലാണെങ്കിൽ
എന്തോരം കടമ്പകൾ കടന്നാണെന്ന് അറിയാം ഈ ബിഗ് ബോസിലേക്ക് വരുന്നത്. എത്ര ഇന്റർവ്യൂ, എത്ര സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ കുറേ കടമ്പകൾ കടന്ന് മെന്റലി ഫിസിക്കലി കരുത്തുള്ളവരെയാണ് എടുക്കുന്നത്. രണ്ടാഴ്ച കൊണ്ട് കരയുക, ബോധം കെടുക, ഹിസ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എനിക്ക് മനസ്സിലാവണില്ല എന്തുട്ടാ പറയണേനെ. അപ്പോൾ അതങ്ങനെ ക്ലോസ് ദ ചാപ്റ്റർ. അത പിന്നെ രണ്ട് ബോധം കെടലോടെ അത് തീർന്നു. ദേവു മനീഷ, ദേവുവിന് മുമ്പൊരു ഹിസ്റ്റീരി അത് ലച്ചുവിൻ്റെ കഥ കേട്ടിട്ടൊരു ബോധം കെടലുണ്ടായി. ഇവരൊക്കെ ഉരുക്ക് വനിതകൾ, ജീവിതത്തിനോട് പടപെട്ടി ജീവിതത്തിൽ തീജ്വാലകൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ലാലേട്ടൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് മനസ്സിലാവുള്ളൂ, ഒരു ചീത്ത കേട്ട് കഴിഞ്ഞാൽ ബോധം കെടുന്നതാണ് തീജ്വാല. ഒരു ചീത്ത ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മോങ്ങുന്നതാണോ തീജ്വാല? ഇതെന്താ അയൺ ലേഡീസ്, ഇതെന്താ അയൺ കേസരികൾ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, മനുഷ്യരല്ലേ, ചിലരൊക്കെ പലരും പലവിധമായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഞ്ചലിന്മറി, അത് ഞാൻ നേരത്തെ മുതൽ പറയേണ്ടത്, അതൊരു ബേബി ശാലിനിയാണ്. അത് പിന്നെ കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്, എന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വന്ന് അലർന്നാണല്ലേ. ഏതെങ്കിലും പിള്ളേരുന്ന് കളിപ്പാട്ടോ എന്ന് പറഞ്ഞിങ്ങനെ അലറുമ്പോൾ നമ്മൾ ആ കളിപ്പാട്ടം തിരിച്ചു കൊടുക്കുമ്പോ എന്ന് പറയുന്ന പോലെ വരല്, അലർച്ചയോട് അലർച്ച, അലറലോട് അലറൽ. അപ്പോഴേക്കും ബിഗ് ബോസ് ഭാവം ശ്രദ്ധിക്കുക. ആഞ്ചലിൻ പറയ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. വന്നു ഇങ്ങനെയൊക്കെ കളഞ്ഞ ബിഗ് ബോസ്, എനിക്ക് നൊന്ത് ബിഗ് ബോസ്, എനിക്ക് ഭയങ്കരമായിട്ട് നൊന്ത്, ഞാൻ നൊന്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ബിഗ് ബോസ്. സാരമില്ല, ഇതൊരു ഗെയിം അല്ലേ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ നൊന്ത് ഞാൻ വെറുതെ, ഞാൻ കംപ്ലീറ്റ് സോറി. അത് ഞാൻ അവസാനം ബിഗ് ബോസ് ഒരു കണക്കിന് അതിനെ പറഞ്ഞയച്ച്. അപ്പൊ ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പുണ്ടാവും, എന്റെ ദൈവമേ എന്തൊക്കെ കാണണം. നമ്മളിന്ന് ആലോചിക്കുക, ബിഗ് ബോസിന്റെ ആരെ ആരെങ്കിലും ആലോചിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. ഇത് 24/7 നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് രണ്ടാഴ്ച ആയപ്പോ തന്നെ ഇത് ഈ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. പിന്നെ ലാലേട്ടൻ വരുമ്പോ ചില ആളുകൾക്ക് ഞാൻ പേരൊന്നും പറഞ്ഞില്ല, കാലിമ കാലിമ കയ്യില് കാലേറ്റി വയ്ക്കുക, കാലാട്ടിക്കൊണ്ടിരിക്കുക, അതൊക്കെ ഒരു നല്ല ഇതായിട്ട് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് കൊലകൊമ്പൻ നമ്മളുടെ ബിഗ് ബോസിൽ വന്നാലും ലാലേട്ടൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ പ്രസൻസിൽ നമ്മൾ അതിൻ്റെ ഒരു പോളൈറ്റ്നെസ് കാണിക്കണം. അത് നമ്മുടെ മര്യാദയാണ്. നമ്മളിപ്പോൾ ഒരു നമ്മളുടെ ബോസ്, നമ്മളുടെ ഒരു ജോലി സ്ഥലത്ത് നമ്മുടെ ബോസ് നമ്മളെ വിളിച്ച് അവിടെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ആ ബോസിൻ്റെ മുമ്പിൽ നമ്മൾ കാലുമക്കാലൊക്കെ കയറ്റി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയോ? ഇരിക്കില്ല. ബോസിന് ഇഷ്ടപ്പെടുന്നത് മര്യാദ കൊടുക്കേണ്ടടുത്ത് നമ്മൾ മര്യാദ കൊടുക്കണം ഇല്ലേ? അപ്പോൾ മരാരൻ അങ്ങനെ കാലുമക്കാല, അത് ലാലേട്ടനെ നോട്ട് ചെയ്ത്, ലാലേട്ടൻ പറഞ്ഞു മരാരെന്താണത് കാലൊക്കെ ഇങ്ങനെ ആട്ടി, ഏഹ് കാലുമക്കാലൊക്കെ കയറ്റി വെച്ച്. കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് കത്തി ചെയ്തു, അതൊക്കെ കാലൊക്കെ എടുത്ത് മാറ്റി വെച്ച്. എല്ലാവർക്കും മൊത്തത്തിൽ കിളിപോയ അവസ്ഥയാണ്. എന്തായാലും ഇപ്പോഴും പറയാറായിട്ടില്ല, ഓരോരുത്തരും ഓരോ രീതിയിൽ. അഖിൽമാരാര് നല്ല തീപ്പൊരി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. തേങ്ങാപ്പുരയും മാങ്ങാത്തുലിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, പോകാൻ പ്രാപ്തിയുള്ള കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ നാവ് ചതിക്കാണ്ടിരുന്നാൽ മതി, പൊളിക്കുറോസിന് വന്ന അബദ്ധങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ മാരാർക്ക് രക്ഷപ്പെട്ട് പോവാം. പിന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് പറയാറായിട്ടില്ല ഇപ്പോഴും, സത്യം. കാരണം ഇനിയും വൈൽഡ് കാർഡ് എൻട്രികൾ വരാൻ സാധ്യതകളുണ്ട്. കാരണം വന്നേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ്. വരണം വരണം, നല്ല നല്ല വൈൽഡ് കാർഡുകൾ വന്നാൽ മാത്രമേ ഈ ബിഗ് ബോസിൽ കുറച്ചും കൂടെ നല്ല ഹൈക്കിലേക്ക് ഇതിൻ്റെ പ്രേക്ഷക പ്രീതിയും പ്രേക്ഷക പിന്തുണയും കിട്ടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് കുറേ ഒരു ഇതുമില്ലാതെ അല്ലെങ്കിൽ വെറുതെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവരുണ്ട്, ഒരു പ്രയോജനം വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്നൊരു ചെറിയ, അതിപ്പോൾ എല്ലാ ബിഗ് ബോസിലും ഉണ്ടാവും അങ്ങനെ, പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. പക്ഷെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മുടെ ഷോ നല്ല ഗംഭീര റീച്ചിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇപ്പം എന്തൊട്ട് പറയണ്ടേ, ഇനി ഒന്നുമില്ല, നമ്മളതേ ഒരു റിവ്യൂ ഇതൊന്നും അല്ല കേട്ടോ, ഒരു കാര്യം അങ്ങോട്ട് പറയണം എന്നുള്ളൂ, ഇതിൻ്റെ അകത്ത് വന്ന കാര്യങ്ങൾ. അപ്പോൾ രസമാണ് കോമഡി എന്ന് പറഞ്ഞാൽ, ട്രോളന്മാർക്ക് രാവും പകലും വിശ്രമമില്ലാത്ത അവസ്ഥ, കിട്ടക്ക ഓരോ സാധനങ്ങളായിട്ട് വരും ഓരോ ദിവസം. എന്നാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇനിയൊന്നും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോമഡികളിലൊന്നും മറന്നിട്ടില്ലല്ലോ, കരച്ചില്, ബോധം കെടല്, അലറല്, മറ്റേ അത് മറ്റത് മറിച്ചത്,
ഓക്കെ, എല്ലാം കൂടി ഒരു രസമുണ്ട്. പിന്നെ ലച്ചുവിൻ്റെ അത് മറ്റേതൊക്കെ ഉണ്ട്. ശരി, വേറെ ഒന്നും പറയാൻ ഇപ്പൊ ഓരോ ട്രോള് കണ്ട് ചിരിച്ച് 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 വീണ്ടും വീണ്ടും കണ്ട് ചിരിച്ച് 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 അങ്ങനെ സമയം നീക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും രസികന്മാരുണ്ട്, അവരറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവരൊരുപാട് രസങ്ങൾ കേരളക്കരയ്ക്ക് തരുന്നുണ്ട്. ആ രസങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുക, ആ രസം കൂട്ടി ചോറ് കഴിക്കുക. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണട്ടെ. പൊളിച്ചാ, ഗുഡ് ലക്ക്. ബിഗ് ബോസ്.